ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പ്രമുഖ പാകിസ്ഥാൻ ദിനപത്രം. G20 അടിസ്ഥാന സൗകര്യ പ്രവർത്തക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് പൂനെയിൽ. കൂട്ടായ്മയുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഇന്ന് ഭോപ്പാലിൽ ആരംഭിക്കും. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 53rd പതിപ്പ് ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ ആരംഭിക്കും. ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് വിദൂര വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള റിമോട്ട് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചർച്ച ഇന്ന്. വാർത്തകൾ വിശദമായി. G20 അടിസ്ഥാന സൌകര്യ പ്രവർത്തക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് പൂനെയിൽ. രണ്ട് ദിവസത്തെ യോഗമാണ് നടക്കുക. അംഗരാജ്യങ്ങളിലെയും അന്താരാഷ്ട്ര സംഘടനകളിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. 30+ രാജ്യങ്ങളിൽ നിന്നുള്ള 66 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. ധനമന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. ഓസ്ട്രേലിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങളും സഹസംഘാടകരാണ്. G20 കൂട്ടായ്മയുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഇന്നു മുതൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ. കുശ്ഭാവു താക്കറെ രാജ്യാന്തര കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തിങ്ക് 20 സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആഗോള ഭരണവും ജീവിത മൂല്യങ്ങളും സ്വാസ്ഥ്യവും എന്ന വിഷയത്തിൽ ചർച്ചയുണ്ടാകും. രാജ്യത്തും വിദേശത്തും നിന്നുള്ള 300 മന്ത്രിമാർ, ബുദ്ധിജീവികൾ, വിഷയ വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിക്കും. ഏഷ്യൻ വികസന ബാങ്ക്, ADB ഇൻസ്റ്റിറ്റ്യൂട്ട്, ആഫ്രിക്കൻ യൂണിയൻ, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ, UN, UNDP, യുണിസെഫ് എന്നീ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. ഭോപ്പാലിലെ ഗോത്ര മ്യൂസിയവും പ്രതിനിധികൾ സന്ദർശിക്കും. സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ G20 അധ്യക്ഷതയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആദ്യ G20 ആരോഗ്യ കർമ്മസമിതി യോഗം മറ്റന്നാൾ മുതൽ തിരുവനന്തപുരത്ത് ആരംഭിക്കും. 20 വരെ 3 ദിവസങ്ങളിലായാണ് യോഗം നടക്കുക. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി ഭാരതി പ്രവീൺ പവാർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവർ ഉദ്ഘാടന ദിനത്തിൽ പങ്കെടുക്കും. രാജ്യത്തിന്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രം, ഔഷധ ചാര പോലുള്ള തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ, ആയുർവേദത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണരീതി എന്നിവ G20 പരിപാടികളിലൂടെ പ്രോത്സാഹിപ്പിക്കുവാനും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു. യോഗത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി ലവ് അഗർവാൾ നാളെ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളുമായി സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പ്രമുഖ പാകിസ്ഥാൻ ദിനപത്രത്തിൽ ലേഖനം. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃപാടവവും പ്രശംസനീയമാണെന്ന് എക്സ്പ്രസ് ട്രിബ്യൂണൽ പത്രത്തിലെ ലേഖനത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയുടെ വിദേശ നയം മികച്ചതാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം $3 trillion. എല്ലാത്തരം നിക്ഷേപകരെയും ആകർഷിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രമുഖ രാഷ്ട്രീയ സുരക്ഷാ പ്രതിരോധ വിദഗ്ധനായ ഷഹസാദ് ചൌധരി ലേഖനത്തിൽ പറയുന്നുണ്ട്. കാർഷിക ഉൽപ്പാദനത്തിലും വിവര സാങ്കേതിക വിദ്യയിലും ഇന്ത്യ മികച്ച നിലവാരം പുലർത്തുന്നു. ഇന്ത്യയിലെ ജനാധിപത്യവും ശക്തമാണ്. രാജ്യത്തെ ബ്രാൻഡ് ചെയ്യുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചെന്ന് ലേഖനം പറയുന്നു. നേരത്തെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഇന്ത്യൻ വിദേശ നയത്തെ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. യോഗത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് ഉച്ചകഴിഞ്ഞ് പട്ടേൽ ചൌക്കിൽ നിന്ന് പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ നടക്കുന്ന യോഗത്തിന്റെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വിവിധ സംസ്ഥാനങ്ങളിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് BJP യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുതുതായി നിയമിതരായ അഗ്നിവീർ ഉദ്യോഗസ്ഥരുമായി സംവദിച്ചു. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നടന്ന സംവാദത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും പങ്കെടുത്തു. അഗ്നിപഥ് പദ്ധതിയിലൂടെ യുവാക്കൾക്ക് കരസേനയിൽ 4 വർഷത്തേക്കാണ് നിയമനം നൽകുന്നത്. സേനയ്ക്ക് യുവതയുടെ മുഖഛായ നൽകാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. തിരുവള്ളുവർ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്മരണാഞ്ജലി അർപ്പിച്ചു. യുവജനങ്ങൾ തിരുക്കുറൾ വായിക്കണമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു.
സെക്കന്ദരാബാദിനെയും വിശാഖപട്ടണത്തെയും ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ സർവ്വീസ് ഇന്നുമുതൽ ആരംഭിക്കും. തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും ഇടയിലോടുന്ന ട്രെയിനിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പച്ചക്കൊടി കാട്ടിയിരുന്നു. 700 കിലോമീറ്റർ ദൈർഘ്യമാണ് പാതയ്ക്കുള്ളത്. 1128 യാത്രക്കാരെ ട്രെയിനിൽ ഉൾക്കൊള്ളിക്കാനാകും. വിശാഖപട്ടണം, രാജമുന്ദ്രി, വിജയവാഡ, ഖമ്മം, വാറങ്കൽ, സെക്കന്ദരാബാദ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് _ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരീക്ഷാ പേ ചർച്ച ഈ മാസം 27 നടക്കും. ന്യൂഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിലാണ് പരിപാടി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുമായി പ്രധാനമന്ത്രി പരീക്ഷയെക്കുറിച്ച് സംസാരിക്കും. പരീക്ഷയുടെ സമ്മർദ്ദം അകറ്റുന്നത് സംബന്ധിച്ചും പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ നൽകും. അന്യസംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് വിദൂര വോട്ട് രേഖപ്പെടുത്താൻ സഹായകമാകുന്ന റിമോട്ട് വോട്ടിംഗ് മെഷീൻ സൌകര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിന്റെ പ്രവർത്തനം വിലയിരുത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകക്ഷി യോഗം വിളിച്ചു. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ എല്ലാ ദേശീയ പാർട്ടികളുടെയും അധ്യക്ഷ പദവി വഹിക്കുന്നവർ, ജനറൽ സെക്രട്ടറിമാർ, സാങ്കേതിക വിദഗ്ധ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഈ പരിഷ്കരിച്ച രൂപത്തിന് ഒരു വിദൂര പോളിംഗ് ബൂത്തിൽ നിന്നും 72 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നിയന്ത്രിക്കാൻ കഴിയും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി. രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായി പുറപ്പെട്ടു. നാളെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും ശ്രീ എൽ മുരുകൻ സന്ദർശിക്കും. 2036 ഒളിമ്പിക്സ് ഗുജറാത്തിൽ നടത്തുന്നത് സംബന്ധിച്ച പ്രാഥമിക തയ്യാറെടുപ്പുകളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യമൊരുക്കാൻ അദ്ദേഹം സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കായികമന്ത്രി ഹർഷ് സിംഗ്വി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 31 ആരംഭിക്കും. സമ്മേളനം 6 വരെ തുടരുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 66 ദിവസങ്ങളിലായി 27 സിറ്റിംഗുകളാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. 1 ഫെബ്രുവരി കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള നടരാജ വിഗ്രഹം കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പുരാവസ്തു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കൈമാറി. രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ടയിൽ വച്ചായിരുന്നു കൈമാറ്റം. 2013 വരെ പുരാതന മൂല്യമുള്ള 13 വിഗ്രഹങ്ങളാണ് രാജ്യത്ത് എത്തിക്കാനായതെന്നും എന്നാൽ നരേന്ദ്രമോദി സർക്കാർ 229 വിഗ്രഹങ്ങൾ രാജ്യത്ത് എത്തിച്ചെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. ചിത്തോർഗഡിലെ ബദോലിയിലെ ക്ഷേത്രത്തിൽ നിന്ന് 1998 കളവുപോയ വിഗ്രഹമാണ് ഇപ്പോൾ കൈമാറിയ നടരാജ വിഗ്രഹം. ലണ്ടനിലെ സ്വകാര്യ മ്യൂസിയത്തിൽ നിന്ന് 2020 വിഗ്രഹം മടക്കിയെത്തിച്ചത്. രാജ്യത്തിന്റെ കോവിഡ് പ്രതിരോധ യജ്ഞം 2 വർഷം പൂർത്തിയാക്കിയ വേളയിൽ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ജനങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചു. ഇതുവരെ 220 കോടി വാക്സിൻ ഡോസുകളാണ് വിതരണം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം നടത്തുന്ന കോവിഡ് പ്രതിരോധ യജ്ഞം ചരിത്രത്തിൽ ഇടം നേടുമെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ ട്വീറ്റ് ചെയ്തു. വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ ഏറ്റവും താഴ്ന്ന താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശൈത്യ തരംഗത്തിന് സാധ്യതയുള്ളതിനാൽ ഡൽഹിയിൽ അടുത്ത 6 ദിവസം മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 53-ാം പതിപ്പിന് സ്വിറ്റ്സർലാൻഡിലെ ദവോസിൽ ഇന്ന് തുടക്കം. ഈ മാസം 20 വരെ സമ്മേളനം നീണ്ടുനിൽക്കും. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ സഹകരണം എന്നതാണ് ഇത്തവണത്തെ സമ്മേളനത്തിലെ ചർച്ചാ വിഷയം. നിക്ഷേപകർ, വിവിധ വിഷയങ്ങളിലെ വിദഗ്ധർ, രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം, ആഗോള പണപ്പെരുപ്പം, കാലാവസ്ഥാ വ്യതിയാനവും പരിഹാരവും എന്നീ വിഷയങ്ങളിലും ചർച്ച നടക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ, ജർമ്മൻ ചാൻസലർ ഒളാഫ് ഷോൾസ്, യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട മൊട്സോള, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ന് കരുത്തന്മാരായ നെതർലാൻഡ്സിനും ഓസ്ട്രേലിയയ്ക്കും നിർണായകമാണ്. ഇരു ടീമുകളും 3 ലോകകപ്പ് കിരീടങ്ങൾ വീതം നേടിയിട്ടുണ്ട്. ഗ്രൂപ്പ് സി മത്സരങ്ങളിൽ മലേഷ്യ ചിലിയുമായും ന്യൂസിലാന്റ് നെതർലാൻഡ്സുമായും മത്സരിക്കും. റൂർക്കേല ബിർസമുണ്ട സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. അതേസമയം ഗ്രൂപ്പ് എയിൽ ഫ്രാൻസ് ദക്ഷിണാഫ്രിക്കയെയും അർജന്റീന ഓസ്ട്രേലിയയെയും നേരിടും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്നലെ നടന്ന പൂൾ ഡി മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് പ്രമുഖ പാകിസ്ഥാൻ ദിനപത്രം.
G20 അടിസ്ഥാന സൗകര്യ പ്രവർത്തക സംഘത്തിന്റെ ആദ്യയോഗം ഇന്ന് പൂനെയിൽ. കൂട്ടായ്മയുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ഭോപ്പാലിൽ ആരംഭിക്കും. BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്ക് വിദൂര വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള റിമോട്ട് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചർച്ച ഇന്ന്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 53rd പതിപ്പ് ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.